ഹലോ ഫ്രണ്ട്സ്, ഈ മങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്ന ക്രിയേറ്റേഴ്സിന് യൂട്യൂബ് ആഡ്സ് അവരുടെ വീഡിയോയിലെ ആഡുകൾ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ചെറിയൊരു ആ ആഡിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു ആഡ് നമ്മുടെ ചാനലിൽ കാണിക്കണമെങ്കിൽ യൂട്യൂബ് കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവറും ഉള്ള ചാനലുകൾക്ക് ആ ഒരു മോണിറ്റൈസേഷൻ എന്ന ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുമ്പേ ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 4000 വാച്ചവറും കംപ്ലീറ്റായി, ചാനല് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. അപ്പം ചാനല് മോണിറ്റൈസ് ആകുകയും ചെയ്തു. അപ്പം ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവറും കഴിയുമ്പോൾ എങ്ങനെയാണ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുക, ആ ഒരു പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ ആ ഒരു പ്രോസസ്സ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ക്രോം എടുത്തിട്ട് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നമ്മളെ ലെഫ്റ്റ് സൈഡിലെ മെനുവിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. ആ പേജിൽ നമ്മുടെ ക്രൈറ്റീരിയസ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ താഴെ തന്നെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പ് വരും. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിവ്യൂ പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് എന്നാണ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ആ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് വരും. അതെല്ലാം നമ്മൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക, ഇല്ലെങ്കിൽ അത് വായിക്കേണ്ട സ്കിപ്പ് ചെയ്തിട്ട് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ആ ബോക്സ് ചെക്ക് ചെയ്ത് കൊടുക്കുക. അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അക്സെപ്റ്റ് ടേംസ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ലോഡായി ലോഡായി ഒന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് ഡൺ എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈൻ അപ്പ് ഫോർ ഗൂഗിൾ ആഡ്സെൻസ് എന്നാണ്. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് കൊടുക്കുക. അത് സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ യു വിൽ ബി റീഡയറക്റ്റഡ് ടു ആഡ്സെൻസ് ടു കംപ്ലീറ്റ് ദിസ് സ്റ്റെപ്പ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് അവിടെ ഒരു ആ താഴോട്ടുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അക്കൗണ്ട് ഉണ്ടെന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കും. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പം നേരെ റീഡയറക്റ്റ് ആവുന്നത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ സൈറ്റിലോട്ടാണ്, വെബ്സൈറ്റിലോട്ട് അത് റീഡയറക്റ്റ് ആവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മെയിൽ ഐ ഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡി വെച്ചിട്ടാണ്. അപ്പം ഇത് നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ആ മെയിൽ ഐ ഡി ഏതാണെന്ന് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ ചാനലിൻ്റെ മെയിൽ ഐ ഡി ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിലോട്ട് വന്നു. അപ്പം അതിനുശേഷം നമ്മുടെ യുവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഗെറ്റ് മോർ ഔട്ട് ഓഫ് ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ്സെൻസിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അത് ഓക്കെ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് വേണ്ട, നോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അടുത്തതിലേക്ക് നോക്കുക. സെലക്ട് യുവർ ടെറിട്ടറി, നമ്മൾ ഇന്ത്യ എന്നുള്ള ആളായതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്യുന്നതാണ്. ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചു നോക്കണേ വായിച്ചു നോക്കുക, ഇല്ലെങ്കിൽ നമുക്കവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് നോക്കിയിട്ട് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിടുക. കണ്ടിന്യൂ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ആഡ്സെൻസിൻ്റെ സൈറ്റ് തുറന്നു വരും. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാനൽ ഇൻഡിവിജ്വലാണോ ബിസിനസ്സാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതേപോലെ നമ്മുടെ അഡ്രസ്സ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സിൽ എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം
അഡ്രസ്സ് നമ്മുടെ ഒരു ഐ ഡി പ്രൂഫിൽ അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പം റീഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, നമ്മുടെ ചാനലിലേക്ക് തന്നെ റീഡയറക്റ്റ് ആവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇൻ പ്രോസസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനൊരു 6.5 മണിക്കൂർ എടുക്കും. അപ്പോൾ 6.5 മണിക്കൂറിന് ശേഷം ആ തേർഡ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് തേർഡ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും, അതായത് ഗെറ്റ് റിവ്യൂഡ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിന് അനുസരിച്ചാണോ നമ്മൾ വീഡിയോസ് ചെയ്തിരിക്കുന്നതെന്നെല്ലാം യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിലാണ്. അപ്പം യൂട്യൂബ് എല്ലാ റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെയിൽ വരും. ആ മെയിൽ വന്നതിന് ശേഷം നമ്മുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ നോക്കുകയാണെങ്കിൽ ആ മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പേജ് നമ്മൾ നോക്കുക, അതിനകത്ത് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ടാവും, ബാക്കി ഓപ്ഷൻസൊക്കെ അതിനകത്ത് കാണാം. എന്തെങ്കിലും ഗൈഡ് ലൈൻസൊക്കെ വായിച്ച് നോക്കണേ അവിടെ ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് മേലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കൺഗ്രാജുലേഷൻസ് യു ആർ അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ടാവും. അത് നോക്കിക്കഴിയുമ്പോൾ അത് വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് മോണിറ്റൈസ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് മോണിറ്റൈസേഷൻ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരും. ഓൾ പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിഫറൻസ് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ പ്രിഫറൻസസ് കൊടുക്കുക. അപ്ലൈ പ്രിഫറൻസസ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേജിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓഫാണ് കിടക്കുന്നത്, എല്ലാം ഓഫാണ് കിടക്കുന്നത്. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിക്കഴിയുമ്പം അതെല്ലാം ഓൺ എന്ന് കാണിക്കും. ഇതൊരു 2-3 മിനിറ്റ് എടുക്കും. അതായത് 30 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോസ് എല്ലാം മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 30 വീഡിയോസും മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു താഴെ ഒരു പോപ്പപ്പ് കാണിക്കും. അപ്പോൾ നമ്മളൊന്നും കൂടി ആ പേജ് റിഫ്രഷ് ചെയ്യുക. നമ്മളെ പേജ് ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് കഴിയുമ്പം നേരത്തെ ഓഫ് കാണിച്ചെടുത്ത് ഇപ്പം എല്ലാം ഓൺ ഓൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോളറിൻ്റെ സിമ്പൽ വിത്ത് ഓൺ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. അതിനർത്ഥം നമ്മുടെ വീഡിയോസ് മോണിറ്റൈസേഷൻ എനേബിൾ ആയി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ ആ കാണുന്ന ഒരു സ്കിപ്പ് ചെയ്യുന്ന ആഡും അല്ലാത്ത ആഡുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാവരുടെ അടുത്തുനിന്നും തുടർന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ടാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുത്തുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ആയിട്ട് ഈ മോങ്ക് ഇനിയും വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.